ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഷൻസ് വേൾഡിലേക്ക് സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ തന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് ഭാർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തലയോലപ്പറമ്പ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് കാണാൻ കഴിയുക ബാല്യകാല സഖി ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഫാബി ബഷീർ ബഷീറിൻ്റെ അച്ഛൻ ആരായിരുന്നു കായി അബ്ദുറഹ്മാൻ ബഷീറിൻ്റെ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി പാത്തുമ്മയുടെ ആട് ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ബേപ്പൂർ സുൽത്താൻ ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏത് കഥാബീജം മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ മമ്മൂട്ടി ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തലയോലപ്പറമ്പ് ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയത് ഏതൊക്കെ സംവിധായകരാണ് പി ഭാസ്കരൻ പ്രമോദ് പയ്യന്നൂർ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന വാക്യം ബഷീറിൻ്റെ ഏത് കൃതിയിലെയാണ് എൻ്റെ അപ്പൂപ്പായ്ക്കോർ ആനേണ്ടാർന്ന ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏത് ഓർമ്മയുടെ അറകൾ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞ ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും പേരുള്ളത് പാത്തുമ്മയുടെ ആട് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ബാല്യകാല സഖി ബഷീർ രചിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട എഴുത്തുകാരി ബാലാമണിയമ്മ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട്